ഹായ് 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 ഷെബീൻ സാറാണേ. ഇന്ന് മാഷ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാലും വന്നതെന്ന് അറിയോ? നമ്മുടെ എക്സാം ഒക്കെ വരാൻ പോവല്ലേ, അപ്പൊ എക്സാമിന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നിരിക്കണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാട്ടോ മാഷ് വന്നത്. അതിനെല്ലാരും റെഡിയാണോ? അതിന് മാഷ് ഒരു കാര്യം പറയട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞവരുണ്ടോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ. എല്ലാരും അത് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം മാഷ് പറഞ്ഞിട്ടെ നോക്കി. മാഷൊരു സംഭവം തന്നിട്ടുണ്ടല്ലോ. എന്താ? ആൻസർ എനി ഫൈവ് ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് ദി സെവൻ ആക്ടിവിറ്റീസ് ഗീവൻ. ഇത് എന്തിനെ കുറിച്ചാണെന്നറിയോ? ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. എക്സാമിന് ആകെ ഏഴ് പ്രവർത്തനങ്ങൾ തരും, സെവൻ ആക്ടിവിറ്റീസ് തരും. അതിൽ നിങ്ങൾ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അത് സന്തോഷ വാർത്തയല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാല് അത് ഒഴിവാക്കാം അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന അഞ്ചെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അത് സന്തോഷ വാർത്തയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മാഷ് വേറൊരു കാര്യം പറഞ്ഞിട്ടേ, നമുക്ക് വ്യത്യസ്ത ചാപ്റ്ററിന് വ്യത്യസ്ത രീതിയിലായിരിക്കും ആക്ടിവിറ്റീസ് വരിക, വ്യത്യസ്ത നമ്പേഴ്സ് ആയിരിക്കും. ഇത് നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്ററിന് ഓക്കെ നമ്മുടെ നമ്പർ വേൾഡ് സംഖ്യാ ലോകം എന്നുള്ള ചാപ്റ്റർ, അതിൽ നിന്ന് ആ മൂന്ന് ആക്ടിവിറ്റീസ് വരിക. എത്ര ആക്ടിവിറ്റീസ് ആകെ? മൂന്ന് ആക്ടിവിറ്റീസ്. എല്ലാ മക്കളും കാണുന്നുണ്ടോ? പക്ഷെ എല്ലാ ചാപ്റ്ററും അതുപോലെയാണോ? അല്ല, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നോക്കിക്കേ, വെൻ ലൈൻസ് ജോയിൻ, വരകൾ ചേരുമ്പോൾ എന്നുള്ള നമ്മുടെ ചാപ്റ്ററില്ലേ, അതിന് എത്ര ആക്ടിവിറ്റീസ് വരെ നോക്കി ഉണ്ടോ? രണ്ട് ആക്ടിവിറ്റീസ് വരുള്ളൂ കേട്ടോ. അതേപോലെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിക്കേ, അതിന് എത്ര ആക്ടിവിറ്റീസ് വരുന്നത്? ഈക്വൽ ഷെയറിങ്, ഭാഗം വെക്കൽ എന്നുള്ള നമ്മുടെ ചാപ്റ്റർ, അതിന് നോക്കിക്കേ, അതിൽ നിന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഉള്ളൂ. വേറെ ആക്ടിവിറ്റീസ് ഇല്ല, ആകെപ്പാടെ രണ്ട് ആക്ടിവിറ്റി. അങ്ങനെ ആകെ ഏഴ് ആക്ടിവിറ്റി ആയിരിക്കും. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അത് സന്തോഷ വാർത്ത ആണല്ലേ. പക്ഷെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ എല്ലാ ആക്ടിവിറ്റീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താ അറിയോ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചാപ്റ്റർ പഠിക്കാതെ പോവാ, ബാക്കിയുള്ളത് പഠിച്ച് സെറ്റായിട്ട് പോവാന്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ പേടിട്ടോ. കാരണം നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്ററിന് സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും പഠിച്ച ചാപ്റ്ററിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ആക്ടിവിറ്റീസും വരാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ പഠിച്ച ആക്ടിവിറ്റീസ് പഠിച്ച ചാപ്റ്ററിനാണെങ്കിലേ വരുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടുപോകല്ലേ. അപ്പൊ എല്ലാ മക്കളും എല്ലാ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം, എല്ലാ ചാപ്റ്ററും പഠിക്കാം കേട്ടോ. എല്ലാ ചാപ്റ്ററിനും ലൈവ് മാഷ് ചെയ്തിരുന്നു അല്ലേ. അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് നേടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടോ മാഷ് ഓടി വന്നത്. അപ്പൊ ഇനി ഇതുപോലെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാഷ് പറഞ്ഞു കേട്ടോ. മാഷ് നേരത്തെ പറഞ്ഞത് മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.